ഇത് മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പുറം. നമ്മുടെ ഹീറോ ഡ്യൂറ്റ് ആണ് വണ്ടി. വണ്ടി ജനറൽ സർവീസ്, പിന്നെ വണ്ടി ആക്സിലേറ്റർ കൊടുത്തിട്ട് നമ്മൾ ആക്സിലേറ്റർ കുറയ്ക്കുന്ന സമയത്ത് ഒരു പൊട്ടള സൗണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ ലൈൻഡർ ചെക്ക് ചെയ്ത് അത് ക്ലീൻ ആക്കാനൊക്കെ ആയിട്ട് അയച്ചതാണല്ലോ. ലൈൻഡർ കുഴപ്പമില്ല, നല്ല ലൈൻഡറാണ് ഉപയോഗിക്കാൻ്റെ. പിന്നെ എയർ ഫിൽട്ടർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. നമുക്ക് മറ്റേ പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ്, ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ആക്കിയാൽ മതി. വലിയ പഴക്കത്തിലേക്ക് എത്തിയുള്ള ക്ലച്ച് സൈഡിലും നോക്കുമ്പോൾ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ല കേട്ടോ. അതിൻ്റെ റോളർ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയാലും വേരിയേറ്റർ ബോഡി ഒക്കെ ആയാലും സാധാരണ നോർമൽ രീതിയിലുള്ള തേമാനം കാര്യങ്ങളൊക്കെ ഉള്ളൂ. ക്ലച്ച് ഷൂ ആയാലും വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഇല്ല. ഈ ക്ലച്ച് ഔട്ടർ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ക്ലീൻ ആക്കി നമുക്കൊന്ന് റീസെറ്റ് ആക്കാം. കാരണം ഈ പൊടി വന്നേക്കണേൽ ചെറിയൊരു ജെർക്കിങ് ഉണ്ട് വണ്ടി, അതാണ് മെയിനായിട്ടുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബെൽറ്റ് ഉണ്ടല്ലോ, ഈ ഡ്രൈവ് ബെൽറ്റിൻ്റെ ഭാഗം ഇപ്പോൾ സെൻട്രലിൽ നോക്കുന്ന സമയത്ത് ചെറിയ പൊട്ടലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ലോങ്ങ് കാര്യം പോകണമെന്നില്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാം. പക്ഷേ മാറ്റി ഇടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് രണ്ട് പൊട്ടൽ ഇച്ചിരി ഡീപ്പാണ്, ഒന്ന് രണ്ട് പൊട്ടൽ ഇച്ചിരി ഡീപ്പായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ സേഫാണ് കേട്ടോ. അതല്ലെങ്കിൽ നെക്സ്റ്റ് സർവീസ് വരുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഹൈ വലിയ ലോങ് ഓട്ടോ ഒക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാം. അതിന് ശേഷം സർവീസിന് നമ്മൾ വീണ്ടും വരുമ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത സർവീസ് വരുമ്പോഴായാലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. കൂടുതലാണെങ്കിൽ അപ്പോൾ മാറ്റിയാലും മതി. ബെൻഡെക്സ് യൂണിറ്റ് ഒക്കെ ആയാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല, വർക്കിംഗ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഹെഡിൻ്റെ സൈഡിൽ ലീക്കോ കാര്യങ്ങളോ പ്രോബ്ലംസ് ഒന്നുമില്ല. പൊട്ടൽ സൗണ്ട് പറഞ്ഞായിരുന്നു, നമുക്ക് പൊട്ടൽ സൗണ്ട് വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ വന്ന ഒരു ബ്ലേഡ് വാൽവ് ഉണ്ട്, ആ വാൽവ് ഓപ്പൺ ആയിട്ട് നിന്നിട്ട് ഇറങ്ങും, അത് ക്ലിയർ ചെയ്യുന്നുണ്ട്, റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി ഫിൽട്ടർ നമുക്കൊന്ന് മാറ്റിയിടാം കേട്ടോ, കാരണം അത് അത്യാവശ്യം പൊടിക്കുന്നുണ്ട്. അത് ഫോം ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അത് അടക്കി നമുക്ക് മാറ്റി കളയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ നിലവിൽ ബാറ്ററി ഒക്കെ ഇരിക്കുന്ന പുതിയ ബാറ്ററിയാണ്, 2023 മോഡലാണ്. പിന്നെ ഫ്രണ്ട് വീലൊക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തിട്ട് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്ക് അഴിച്ചതുകൊണ്ടാണ്, അതുകൂടി നമ്മൾ ചെയ്യുന്നത്. പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്ക്. അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ഇട്ടാണേ.